ഇടുക്കി ജില്ലയിൽ വേനൽമഴ കിട്ടാത്തതിനെ തുടർന്നുണ്ടായ കടുത്ത വരൾച്ചയിൽ 28 കോടി രൂപയുടെ കൃഷിനാശമുണ്ടായി. ഏലവും കുരുമുളകും തേയിലയും നെല്ലും കരിമ്പും വാഴയും അടക്കമാണ് കനത്ത വെയിലിൽ ഇവിടെ കരിഞ്ഞുണങ്ങിയത്. ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിലടക്കം ഒട്ടേറെ പ്രദേശങ്ങളിലാണ് വേനൽമഴ ഇത്തവണ തീർത്തും പെയ്യാത്തത്. മഴ പ്രതീക്ഷിച്ച് കൃഷിയിറക്കിയിരുന്ന ഒട്ടേറെ കർഷകരാണ് ഇതുമൂലം കടക്കണിയിലായതും കുലയ്ക്കാറായതും കുലച്ചതും കുല വെട്ടാറായതുമായ ഏക്കറുകണക്കിന് സ്ഥലത്തെ വാഴക്കൃഷിയടക്കം നശിച്ചത് വഴി ലക്ഷങ്ങളുടെ നഷ്ടമാണ് പല കർഷകർക്കും ഉണ്ടായിരിക്കുന്നത്. 1500 ഓളം വാഴ വെച്ചതാണ്, ലക്ഷക്കണക്കിന് പൈസ മുടക്കാണ് ഇത് ചെയ്തേക്കുന്നത്. വേനൽ ശരിക്കും വന്നതോടുകൂടി വാഴയെല്ലാം മൊത്തം കരിഞ്ഞുണങ്ങി പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ എങ്ങനെ ജീവിക്കും? അതുപോലെ തന്നെ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്താണ് ഇത് ചെയ്തേക്കുന്നത്. ഇപ്പം ലോൺ അടയ്ക്കാനുള്ള പൈസ ഒന്നും ഇപ്പോൾ ഇല്ല. ഇപ്പം ജീവിക്കാൻ പോലും ഒരു മാർഗ്ഗമില്ലാതെ ഇങ്ങനെ നട്ടോടെ ഓടുവാണ്. ജില്ലയിലൊട്ടാകെ 2,80,000 വാഴകൾ കരിഞ്ഞുണങ്ങി നശിച്ചതായാണ് കൃഷിവകുപ്പ് കണക്കെടുത്തിരിക്കുന്നത്. കൂടാതെ 800 ഹെക്ടറിലെ ഏലവും 100 ഹെക്ടറിലെ തേയിലയും തുടങ്ങി കുരുമുളക് കരിമ്പ് നെല്ല് മരച്ചീനി പച്ചക്കറി കൃഷികൾ ഉൾപ്പെടെ 1,000 ഹെക്ടറിൽ ഇത്തവണ ഉണക്ക് ബാധിച്ചതായാണ് റവന്യൂ വകുപ്പിന്റെ കണക്ക്. ഇതുവഴി 2,878,000 രൂപയുടെ നഷ്ടമുണ്ടായതായും. ഇടുക്കിയിൽ നിന്നും ക്യാമറമാൻ ജയശ്രവിക്കൊപ്പം KG പ്രദീപ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.